Okay, no problem. Okay, okay. Bye. So I have Starburst. ഒരുത്തൻ അധ്വാനം കഴിഞ്ഞ് വന്നിട്ടുണ്ട് രാത്രിയിലത്തെ അതുകൊണ്ടെന്നാണ് എത്ര കെട്ടു വേഷനെ രാത്രി ഹാളോവിൻ്റെ രാത്രിയാണ് ഇന്ന് ക്യാൻഡി വറക്കാൻ പോയിട്ട് ഇവന് ഇത്ര ക്യാൻഡി കിട്ടിയ കേട്ടോ അയൽക്കാരെ വീട്ടിൽ നിന്ന് കിട്ടിയ ഹലോ ഇതെല്ലാം പോയി ഇഷ്ടംപോലെ ക്യാൻഡി കിട്ടിയിട്ടുള്ള പോരട്ടെ കൃഷ്ണ എത്ര നിനക്ക് രണ്ട് കിലോയിലും ഉണ്ടല്ലോ ഇത് ഇന്ന് ഹാളോവിൻ്റെ രാത്രിയിലാണ് കേട്ടോ ഇപ്പൊ രാത്രിയില് ഇവര് എന്റെ കൂട്ടുകാരോടെ പോയി ഒരു ബക്കറ്റ് നിറച്ച് ക്യാൻഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു ബക്കറ്റ് നിറച്ച് കിട്ടി അവന് ഒരു രണ്ടു മാസം തന്നെ തിന്നാനുള്ളതുണ്ട് പക്ഷെ അവനതെല്ലാം തിന്നത്തില്ല അവന് ഇഷ്ടമുള്ള സാധനമൊന്നും അല്ല അവന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഏതാ സോർപഞ്ച് ഒരു കാര്യം ചെയ്യാം എല്ലാം വെച്ചാൽ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാം കൃഷ്ണേ ഇതെല്ലാം ഐ എം ടേക്കിംഗ് ടു ഇന്ത്യ ദിസ് വൺ ഓക്കെ ഓൾ ദിസ് വൺ ഇറ്റ്സ് ഓക്കെ ക്കരി ഞാൻ കൊണ്ടുപോകട്ടാ അതെല്ലോ അമ്മക്ക് ഒന്ന് ഞാൻ ഹാളോവിനായിട്ടൊന്നും കൊടുത്തില്ലെന്നാണ്ടോ എന്നാ അമ്മയ്ക്കൊരു ലോലിപോപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണിച്ചാ അതിലിട്ടുണ്ടല്ലോ പോയെ എടാ കൃഷ്ണേ സ്പൈഡർമാൻ്റെ ഡ്രസ് കിട്ടണോ ഹാളോവിന് പോന്നേ വൈ ഏ വെളിയിൽ തന്നെ ഞാൻ നോക്കട്ടെ വാ വെളി പിള്ളേർ വരും നോക്കട്ടെ അമ്മേ പിള്ളേർ വരുമ്പോൾ ഇത് രണ്ടെണ്ണം എടുത്ത് കൊടുത്താൽ മതി ഇനി അമ്മ കൊണ്ടുവന്നു നോക്കട്ടെ പോലീസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്നേക്കുന്നു അപ്പൊ കൃഷ്ണേ ഹാപ്പി ആയില്ലേ ഓക്കെ അല്ലേ ഓക്കെ ഗിഫ്റ്റിന് ഏതായാലും ആള് ബുദ്ധിമാനാണ് കേട്ടോ അവന് അയലക്കത്തെ വീട്ടിലല്ല ഇവനും അവൻ്റെ കൂട്ടുകാരോട് പോയിട്ട് ഗ്യാൻഡി മേടിച്ചിട്ടെന്ന് വെച്ച് ഇപ്പൊ എട്ടരയായ സമയം അപ്പൊ ഇവൻ പറക്കി പറക്കി ഇനി വരുന്നവർക്ക് കൊടുക്കുക അവൻ കൊള്ളാടാ കൃഷ്ണേ നല്ല ബുദ്ധി ആ ഇനി ഒമ്പതാണെങ്കിൽ അന്നേരം നിർത്തും പക്ഷെ ഒമ്പത് മണിത്തോണേ അന്നേരം നിർത്തും ആ പിള്ളേരെല്ലാം ഞങ്ങൾ മേടിച്ചെത്തുന്ന ഗ്യാൻഡി എല്ലാം എടുത്തുകൊണ്ട് പോയി ബാക്കി ഇനിയും കുറച്ച് ഇവൻ കൊണ്ടുവന്നുണ്ട് അതവൻ കുറച്ച് തന്നിട്ട് ഇനി പിള്ളേർക്ക് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ചില ആൾക്കാർ നമ്മളോട് ചോദിച്ചാൽ ഇങ്ങനെ പ്രേതത്തിൻ്റെ എന്താ പറയുന്നത് നിങ്ങളൊക്കെ ആഘോഷിക്കുമോ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആഘോഷമൊന്നുമില്ല കേട്ടോ പിന്നെ കുഞ്ഞുള്ളവർ വരുന്നു അവർക്ക് രണ്ട് നമ്മൾ ക്യാൻഡി കൊടുക്കുന്നു അവർക്കൊരു സന്തോഷം അത്രേ ഉള്ളൂ അല്ലാതെ നമ്മളിതിനെ പ്രത്യേകിച്ച് പ്രൊമോട്ട് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മളിതിനെ പുറകെ നടക്കുന്നോ ഒന്നുമല്ല കുഞ്ഞുള്ളവർ വരുന്നു അവർക്ക് രണ്ട് മുട്ടായി കൊടുക്കുന്നു അവർക്കൊരു സന്തോഷം അത്രേ കണക്കാക്കിയാൽ മതി ഗിഫ്റ്റ് ഒരു സന്തോഷമല്ല കൃഷ്ണേ എനിക്കാണെ പേടിയാട്ടി അങ്ങനെ ഇരിക്കുകയാണ് നമുക്കാണെ പ്രേതങ്ങളുടെ ദിവസമല്ല എന്നും പ്രേതത്തിനെ നമുക്ക് പേടിയാണ് കേട്ടോ പണ്ട് തൊട്ടേ പേടിയുള്ള സാധനമാണ് പ്രേതം എന്ന് പറയുന്നത് അല്ലേ അമ്മേ പേടിയാണ് അപ്പോൾ നമ്മളിന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നല്ല കേട്ടോ ആരാ അവല് ലേജിയോട് നമ്മളുള്ള വെള്ളസാരി വെള്ള ഡ്രസ്സൊന്നും ഇട്ട് നീ ആശുപത്രി ഹോസ്പിറ്റലിൽ പോലും പോകില്ലെന്ന് പറയുന്നുണ്ട് കാരണം അങ്ങനെ പണ്ട് അപ്പോൾ ഇന്ന് പ്രേതങ്ങളുടെ ദിവസമായിട്ട് പ്രേതങ്ങളുടെ ദിവസമായപ്പോഴാണ് ഞങ്ങളുടെ ഒരു പഴയ കാര്യം ഓർത്തത് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ എരുമേലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു സിറ്റിയാണ് മെയിൻ അല്ലെങ്കിൽ അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അതിൻ്റെ എരുമേലിയുടെയും ഞങ്ങളുടെ വീടിൻ്റെയും അടുത്ത് നടുക്കായിട്ട് ഹോസ്പിറ്റലുണ്ട് അസിസി ഹോസ്പിറ്റൽ എന്ന് പറയും
അപ്പോൾ അതിൻ്റെ ആ ഹോസ്പിറ്റലിൻ്റെ ശകല പരിസര ഭാഗങ്ങൾ ഇങ്ങോട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ശകലം വിജനമാണ് അപ്പുറത്തോട്ട് ഇപ്പുറത്തോടൊക്കെ പോകുന്നത്. അപ്പോഴത്തേനവിടെ രാത്രി പ്രേതശല്യമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര അവിടുത്തെ രാത്രിയിൽ ആൾക്കാരെ ജീപ്പിലിരുന്ന് ജീപ്പിനെ കൈ കാണിക്കുന്ന രാത്രി വരുന്നവരെ ഇപ്പം വെള്ള ഡ്രസ്സ് ധരിച്ച് പ്രേതം വരുന്നൊക്കെ പറയാം. ഭയങ്കര ആൾക്കാരൊന്നും അതുവഴി നടക്കത്തൊന്നും ഇല്ലായിരുന്നു ഇടയ്ക്ക്. അപ്പം ഒരു ദിവസം രാത്രിയിൽ ഞങ്ങളുടെ നാട്ടിലെ രണ്ട് സുഹൃത്തുക്കൾ അതുവഴി നടന്നു വന്നപ്പോൾ രാത്രിയിൽ അവർക്കറിയാം അവിടെ പ്രേതശല്യമൊക്കെ ഉണ്ടെന്ന് ഒക്കെ ഉള്ള അറിയാം. അപ്പോൾ അവർ രാത്രി പേടിച്ച് വരികയാണ്. അവരെന്തോ എവിടെയോ പെട്ടുപോയിട്ട് രാത്രി നടന്നു വരുവാണ് ബസ്സൊന്നും കിട്ടാതെ. അപ്പം പുറകുന്ന ഈ കഥകളൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ വരുമ്പോൾ പുറകുന്ന ആരോ ശൂശു എന്ന് വിളിച്ചു കേട്ടോ. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ സ്പോട്ടിൽ തന്നെ രണ്ടുപേര് വെള്ള സാരിയെ കൊടുത്ത് വരുന്നു. അപ്പോൾ അവർ ഉറപ്പായിട്ട് ഓർത്തു പ്രേതമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നിൽക്കണ്ട, നമുക്ക് അവർ സ്പീഡ് നടക്കാൻ തുടങ്ങി. സ്പീഡ് നടക്കാൻ തുടങ്ങി പിന്നെ ശൂശു എന്ന് വിളിച്ചു. അതിന് പിന്നെയും തിരിഞ്ഞ് ഇവർ നോക്കാതെ നേരെ നടന്നു പോവാണ്. പിന്നെ ശൂശു എന്ന് പറയുന്ന വിളിയാണ്. കുറച്ച് ദൂരം അവർ നിന്നിട്ട് പറഞ്ഞു ഏതായാലും നമ്മളെ പിടിക്കൂ എന്ന് പറഞ്ഞു. പൊക്കി പ്രേതം പൊക്കിയെന്ന് പറഞ്ഞു. എന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു ശൂശു എന്ന് എന്തിനാണ് എപ്പോഴെപ്പോഴും വിളിക്കുന്നത്, പിടിച്ച് തിന്നാനാണെങ്കിൽ നിന്നാൽ പോരെന്ന് ചോദിച്ചു കേട്ടോ. സത്യത്തിൽ ഞങ്ങളുടെ അവിടെ ഉള്ള സത്യത്തിൽ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടുത്തെ ഇവരെ അറിയാവുന്ന രണ്ട് നേഴ്സുമാരായിരുന്നു. അവരെ നൈറ്റിലെ ഡ്യൂട്ടി ആയി കഴിഞ്ഞ് കണ്ടോ രസമൊന്നും കിട്ടിയില്ല, എന്തോ സംഭവം അവരും നടന്നു വരുമായിരുന്നു. ഇപ്പോൾ ഇവരെ അറിയാവുന്ന വ്യക്തികളായിരുന്നു കേട്ടോ. അങ്ങനെ വിളിച്ചാണ്, അങ്ങനെ ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തമാശയോട് പറഞ്ഞല്ല ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഓരോ സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ഏരിയകളിലൊക്കെ ഇങ്ങനെ രാത്രിയിൽ ഒത്തിരി വ്യാപകമായിട്ട് ആൾക്കാർ കഥകൾ പറഞ്ഞിറക്കുമായിരുന്നു, പ്രേതത്തിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ ഈ കഥ മുമ്പേ ഒരു രണ്ട് നേഴ്സുമാരെ കണ്ട് എന്ന് പറഞ്ഞതിന് ആ സ്ഥലത്ത് തന്നെ ആൾക്കാർ കഥ ഇറക്കിയാണ് കേട്ടോ. അവിടെ ഒരാൾ രാത്രി ജീപ്പുകാരൻ വരുമായിരുന്നു പാതിരാത്രിയിൽ. അപ്പോൾ ഒരു സ്ത്രീ കൈ കാണിച്ച് ഒരു കുഞ്ഞിനെ കൊണ്ട് വണ്ടിയെ കയറ്റി പകുതി വഴിയായപ്പം ജീപ്പുകാരന് ക്ലാസിക്കോട് തിരിഞ്ഞു നോക്കിയപ്പം ആ കുഞ്ഞിനെ ഇരുന്ന് ഒരു ആ പ്രേതം ഇരുന്ന് കഴി തിന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കഥകൾ ഇറക്കിയായിരുന്നു. അത് കഴിഞ്ഞാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ ഞങ്ങളും അങ്ങനെ ഇടയ്ക്കൊക്കെ കഥകൾ ഇറക്കാറുണ്ട്. ഇത്രയും കഥകളല്ല, ആരെ ഉപദ്രവിക്കാൻ വേണ്ടിയുള്ള കഥകളൊന്നുമല്ല. ഞങ്ങൾ മീൻ പിടിക്കുന്നൊരു ഞങ്ങളുടെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്, പെരുന്തേ നമ്മുടെ പമ്പാ നദിയാണ്. അതിൻ്റെ തൊട്ടടുത്ത് പെരുന്തേനരുവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ രാത്രി സ്ഥിരമായിട്ട് മീൻ പിടിക്കാവുന്ന കളങ്ങളുണ്ട് ഞങ്ങളുടെ അതിൻ്റെ അടുത്തുള്ള. അപ്പോൾ വേറെ ആൾക്കാർ അവിടെ ഞങ്ങളുടെ കളത്തിൽ കയറാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കഥകൾ ഇറക്കും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മീൻ പിടിക്കാൻ പോയിരുന്നു. അപ്പോൾ അതിന് അവിടെ ഞങ്ങളെ പ്രേതം പിടിക്കാൻ വന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര കഥകൾ ഇറക്കുമായിരുന്നു കേട്ടോ. കാരണം അവിടെ ആരും പോകരുത് മീൻ പിടിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ കളം മാത്രമാണ്, ഞങ്ങൾക്ക് മാത്രം അവിടെ മീൻ പിടിക്കാൻ വേണ്ടി ഞങ്ങളുടെ കഥകൾ ഞങ്ങൾ ഇറക്കുമായിരുന്നു. അപ്പോഴത്തേനും ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടുതലും പ്രേതത്തിൻ്റെ കാര്യങ്ങളും ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എന്താ പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഉടായ്പ് വകുപ്പിലുള്ള സംഭവങ്ങളായിരിക്കും അവിടെ കൂടുതലും. പ്രത്യേകിച്ച് വാറ്റുകാരൊക്കെ അറിയാമല്ലോ, അവിടെ അവർക്ക് സുഖമായിട്ട് വാറ്റാം. വാക്കാരെന്ന് അധികം പൊതു വേറെ ജനങ്ങൾ ശകലം പേടിക്കും, അങ്ങോട്ട് അധികം ചെല്ലായിരിക്കും. അതിനുവേണ്ടിയുള്ള കഥകളാണിതെല്ലാം. ഏതായാലും പ്രേതത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ശകലം പേടിയുണ്ട്, എന്നാലും ഭയമില്ല കേട്ടോ. പേടിച്ച് പേടിച്ച് നമ്മൾ പറിച്ച് പറിച്ച് രാത്രി ഇപ്പോൾ നാട്ടിൽ വെച്ച് വിജയനാഥ വഴി കൂടെ പോകുമ്പോൾ പാട്ട് പാടും നമ്മൾ പോകും, അത്രേ ഉള്ളൂ. പാട്ട് പാടിക്കൊണ്ട് പോയാൽ ഒരു കുഴപ്പമില്ല. പിന്നെ വാഴയൊക്കെ സൈഡിൽ കൂടെ നടക്കുമ്പം അനങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു പേടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേടി ഉണ്ട്, അത്രേ ഉള്ളൂ. ചെറിയൊരു ഭയം അത്രേ ഉള്ളൂ. എന്നാലും നമ്മൾ അന്നപ്പോൾ വാഴയുടെ ഇലയൊക്കെ ഇങ്ങനെ രാത്രിയിൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടെ നമ്മൾ നടന്നു പോകുമ്പം ചിലപ്പം അന്ന് കറണ്ടും ചില ഭാഗങ്ങളൊന്നും ഇല്ല നമ്മുടെ വീട്ടിലോട്ട് പോകുമ്പോൾ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലോട്ട് നോക്കും, കപ്പയൊക്കെ സൈഡിൽ കൂടെ കപ്പയുടെ ഇടയ്ക്ക് നോക്കിയാണ് ടോർച്ചൊക്കെ അടിച്ച് പോകുന്നത്. അപ്പോഴത്തേന് അവിടെ എന്തെങ്കിലുമൊക്കെ അനക്കം കേട്ടാൽ ഒന്നു നിൽക്കും, പിന്നെ ഒറ്റ ഓട്ടമാണ്, അത്രേ ഉള്ളൂ. നമുക്ക് വലിയ പേടിയൊന്നും ഇല്ല. ഏതായാലും ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ വർഷത്തെ ഹളവിനെല്ലാം ഇഷ്ടംപോലെ മുട്ടായം കിട്ടി. അപ്പോൾ അടുത്ത വർഷം കാണാം. അപ്പം വെളിയിലാരോ ഒന്ന് നോക്കട്ടെ. ഓക്കെ, പ്രേതമാണെന്ന് തോന്നുന്നു.